Hello friends, welcome to my channel Sunitha's Time. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മൈദ വെച്ച ഒരു ബിസ്ക്കറ്റ് ആണ്. അതിന് ആവശ്യമായ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ salt ആഡ് ചെയ്ത് കൊടുക്കുക. സോഡാപ്പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുക. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാവടി എത്തത്തക്ക രീതിയിൽ. കാരണം നമ്മൾ കോഴിമുട്ട എല്ലാം ഇടുന്ന സമയത്ത് നല്ല പോലെ മിക്സ് ആയിരിക്കണം സോഡാപ്പൊടി എല്ലാം. അതിനു ശേഷം 2 കോഴിമുട്ട അതിലേക്ക് പകർന്നു കൊടുക്കുക. കൈ വെച്ച് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാവടി എത്തത്തക്ക രീതിയിൽ കോഴിമുട്ട നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കളറിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതും കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 കപ്പ് പഞ്ചസാര എടുക്കുക. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഏലക്കപ്പൊടി ആൾറെഡി പൊടിച്ചതാണ് എങ്കിലും അത് പഞ്ചസാരയുടെ കൂടെ ഒന്ന് മിക്സ് നല്ലപോലെ ആയിക്കോട്ടെ അതിനുവേണ്ടി പൊടിച്ചെടുക്കുക. അങ്ങനെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മൈദ ിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും അതുപോലെ നല്ലപോലെ കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. ഷുഗർ എല്ലാവരുടെയും എത്തത്തക്ക രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് 2 ടീസ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചപ്പാത്തി പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ച് വയ്ക്കാം. ഒരു 2 മണിക്കൂറോളം ഇത് അടച്ച് വയ്ക്കണം. അതിനുശേഷം ഇതുപോലെ നീളത്തിലൊന്ന് എടുത്തതിന് ശേഷം മാവ് ആക്കിയതിന് ശേഷം ഈ മാവിന് 2 മുറിക്കുക. എന്നിട്ട് ഒരു മാവിൻ്റെ കഷ്ണം എടുത്ത് നമുക്കിതുപോലെ പരത്തിയിട്ട് നീളത്തിൽ പരത്തിയിട്ട് ഓരോന്ന് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്ത് 4 ഭാഗവും അതിനൊന്ന് വരയിട്ട് കൊടുക്കുക. ഇതേപോലെ കത്തി വെച്ച് വരയിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് നമുക്കിതുപോലെ വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.